അല്ല, ഇതെന്താ ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ്? അയ്യോ, ദിവ്യ, ഗിഫ്റ്റ് മാറിപ്പോയി. മാറിപ്പോവാനോ? ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവന്നതാണെന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെ മാറിപ്പോവും? സോറി ദിവ്യ, സത്യത്തിൽ ഇത് ഞാനൊരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. അപ്പോ എനിക്കാണെന്ന് പറഞ്ഞിട്ട്? അതെ, ദിവ്യക്ക് വേണ്ടി വാങ്ങിയതും ഇതും തമ്മിൽ മാറിപ്പോയതാ. ഓ, അപ്പൊ എന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയുള്ളു അല്ലേ? അങ്ങനെ പറയില്ല ദിവ്യ, എല്ലാത്തിനും കാരണക്കാരൻ ആ ക്ലേറ്റസാ. അവൻ ബോക്സിന് മുകളിൽ പേരെഴുതിയത് മാറിപ്പോയതാ. സാരമില്ല, എന്നാ പോവാം. അത് ശരി, പോവാനോ? നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഗിഫ്റ്റ് മാറിപ്പോയതോടെ എന്റെ മൂഡ് പോയി. അതിനെന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ടെൻഷൻ അടിക്കാതെ. അല്ല, സോറി, എനിക്ക് പ്രശ്നമില്ല, പോരെ. നിനക്ക് പ്രശ്നമില്ല, പക്ഷേ ഗിഫ്റ്റ് മാറി കൊടുത്ത ഒരാളുണ്ട്. അവളെങ്ങാനും അത് തുറന്നു നോക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവെന്ന് പറയാൻ പറ്റില്ല. ഹലോ സുധി. ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. എപ്പോഴാ? അത് ഇന്ന് വൈകിട്ട്. എവിടെയാ? അത് എനിക്കറിയില്ല, വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിക്കണം. ഒന്ന് വിളിച്ചു ചോദിച്ചാ പോരെ. അല്ല, അച്ഛനെ ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കില്ല, അച്ഛൻ കോൺഫറൻസിലായിരിക്കും. എന്നാ പോവാ. ആ പോവാ, വാ. ഭഗവാനെ, അവളത് പൊട്ടിച്ച് നോക്കരുതേ. സത്യ, പിണങ്ങിപ്പോയവനൊക്കെ തിരിച്ചു വന്നോ? വരേണ്ടി വന്നു. അതെ, ഒരാള് റിസൾട്ട് അറിയാൻ വന്നിട്ടുണ്ട്. റിസൾട്ടാ? അതെ, ലവ് ചിഹ്നമുള്ള ഗിഫ്റ്റ് സമ്മാനിച്ചിട്ട് പോയല്ലേ. സത്യയുടെ ഭാവം എന്താന്ന് അറിയാൻ വേണ്ടി വന്നതാവും. നീ ആരുടെ ആരുടെ പറയുന്നത്? ആ വിക്രമൻ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരു ലവ് സീൻ ഉണ്ടാവൂ? പാട്ടുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾക്ക് കോറസ് ആയിട്ട് വന്ന് ഡാൻസ് കളിക്കാനാ. നിന്നോ? താൻ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നല്ലൊരു കുട്ടി, നല്ല സ്വഭാവമുള്ളൊരു കുട്ടി, നല്ലൊരു ഫ്രണ്ട്. ഫ്രണ്ടോ? ആ അതെ, ഗുഡ് ഫ്രണ്ട്. ഫ്രണ്ടിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണോ താൻ എനിക്കെന്ന് പറഞ്ഞ് തന്നിട്ട് പോയത്? അതെ, അതിനെന്താ കുഴപ്പം? കുഴപ്പം അതിനല്ല, തനിക്കാ. ലവ് ചിഹ്നമുള്ള ഗിഫ്റ്റ് എങ്ങനെയാണോ ഫ്രണ്ടിനുള്ളതാവുക. ആ ഫ്രണ്ടിനോട് ലവ് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ.